രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ത്രീ ഹൺഡ്രഡ് ഇയർ ഓൾഡ് ക്ലാസ് ഓഫ് ട്വന്റി ട്വന്റി എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയിലൂടെ കാണാൻ പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് ലേഖടുക്കാൻ മാത്രമേ മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് പുരാതന കൊറിയെ കാണിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഗുരുകുലത്തിലാണ് നമ്മുടെ കഥാനായകനായ ജിയോണും അവന്റെ സുഹൃത്തുക്കളും പഠിക്കുന്നത് ഗുരുകുലം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ ഗുരുവിന്റെ കൂടെ മറ്റു കുട്ടികളുടെ കൂടെ അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നത് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യം ഗുരുകുലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവൈലബിൾ അല്ല അവൾ അവരിങ്ങനെ അവിടെ തന്നെ നിന്ന് വേണം പഠിക്കാൻ ജിയോണിനും അവന്റെ കൂട്ടുകാർക്കും പഠനത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എപ്പോഴും ടൈം പാസ് ചെയ്ത് നടക്കലാണ് അവരുടെ പ്രധാന ഹോബി ഇപ്പൊ തന്നെ അങ്ങനെ ചുമ്മാ കളിച്ച് നടക്കുകയും കളിയിൽ ആര് ജയിക്കും എന്ന് ബെറ്റ് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജിയോൺ ബെറ്റിൽ തോക്കുന്നു കാരണം അവൻ കളിയിൽ തന്നെ തോറ്റുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പേരിൽ അവന്റെ സുഹൃത്തുക്കളായ ജെയും ചാങ്ങും ജിയോണിനെ കളിയാക്കി കൊണ്ട് നിൽക്കുന്ന സമയം നോട്ടീസ് ബോർഡിലെ ഒരു പുതിയ അറിയിപ്പ് അവരുടെ കണ്ണിൽ പെടുന്നു എല്ലാ വിദ്യാർത്ഥികളും അസംബ്ലിക്ക് ഒത്തുകൂടണം എന്നതായിരുന്നു അറിയിപ്പ് വേഗം തന്നെ അവരെല്ലാം അവിടെ പോയി നിൽക്കുന്നു അവരുടെ ഗുരു ആകട്ടെ അന്നൊരു പ്രത്യേക കാര്യം അവരോട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പഠിച്ചിരിക്കുന്ന ക്ലാസ്സിൽ നിന്ന് പരീക്ഷ പാസ്സാവാതെ ആ ക്ലാസ്സിൽ തന്നെ തോറ്റു തോറ്റ് പഠിക്കുന്നവരെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്താൻ ഉദ്ദേശമില്ല ഒരു ടെസ്റ്റും കൂടി അവർക്ക് വെക്കും അതിൽ അവര് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പെട്ടിങ് കിടക്കെടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം അതിൽ പാസ്സായാൽ മാത്രമേ നിങ്ങളെ ഇവിടെ തുടർന്ന് പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി പറ്റി എന്ന് ഗുരു പറയുമ്പോൾ ജിയോണിനും ജെയ്ക്കും ും നെഞ്ചെടുപ്പ് കൂടുന്നു കാരണം ഈ മൂന്നെണ്ണവും ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് പഠിത്തത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുഞ്ഞു കുഞ്ഞുങ്ങളിച്ചു നടന്ന് പാടി പാടിക്കിടക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടാ വീട്ടിൽ പോയ എന്തൊരു നാണക്കേടായിരിക്കും നമ്മൾ എങ്ങനെ വീട്ടുകാരുടെ മുന്നിൽ ഇവിടുന്ന് നിന്ന് തോറ്റിട്ട് പോയി നിൽക്കും നമ്മൾ ഇവിടെ തന്നെ തോറ്റു തോറ്റു നിന്ന അത് നാട്ടുകാരെ അറിയാൻ ചാൻസ് ഇല്ല പക്ഷെ ഇവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാട്ടിലാകെ പാട്ടായി നാണം കെടുവല്ലോ എന്നായിരുന്നു അവരുടെ ടെൻഷൻ ഗുരുവിന്റെ കാലി വീണ് ഒരു അവസരം കൂടി ചോദിച്ചു നോക്കാന്ന് കരുതി ജിയോൺ ഗുരുവിനോട് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും താൻ ഈ പറഞ്ഞ കാര്യം കേട്ടപാട് അവൻ എത്തുന്നത് എന്ത് ചോദിക്കാനായിരിക്കും എന്ന ഒരു ധാരണ ഉണ്ടായിരുന്ന ഗുരു അവനെ മൈൻഡാക്കാതെ പോകുമ്പോ തങ്ങൾക്കും കൂടെ വേണ്ടിയാണ് അവനാ ചോദിക്കാൻ പോയതെങ്കിലും അവനാ നാണം കിട്ടി നിൽക്കുന്ന കാഴ്ചകണ്ട് ജെയും ചാങ്ങും നന്നായി തന്നെ ജിയോണിനെ കളിയാക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും എങ്ങനെയും പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മൂന്നെണ്ണം കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ആ സമയം ചാങ് ഒരു ഐഡിയ പറയുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറെ മോഷ്ടിച്ചാലോ അങ്ങനെ നമുക്ക് ആൻസേഴ്സ് നേരത്തെ മനസ്സിലാക്കി വെച്ചാൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടുമല്ലോ എന്ന് ചാങ് പറയുമ്പോ ഏ അതൊന്നും ശരിയാവില്ല അതൊക്കെ തെറ്റാണെന്ന് ജിയോൺ പറയുന്നു ഈ സമയം ജെ സാറിയില്ല വീട്ടിൽ പോയി നമ്മൾ നാണം കിടുന്നതിനേക്കാൾ നല്ലതല്ലേ ചെറിയ രീതിയിൽ ഒരു മോഷണം നടത്തുന്നതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കേൾക്കുന്ന ജിയോൺ ഒന്നും ഇണ്ടാതെ എഴുന്നേറ്റ് പോകുമ്പോ ആ അവൻ പോട്ടെ അവൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും നേരെ ചെയ്യണം ഉടായ്പൊന്നും പാടില്ല എന്നിങ്ങനെയൊക്കെ പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വലിയ സത്യസന്ധനായിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് എന്നെല്ലാം പറഞ്ഞ് ചാങ്ങ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എടാ നീ നീയൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാനായി തയ്യാറായി അവിടെ ജിയോൺ നിൽക്കുന്നത് ജയം ചാങ്ങും കാണുന്നത് ആ അപ്പൊ ഇവ സംഭവിച്ചു അവർക്ക് ഭയങ്കര സന്തോഷാവുന്നു അങ്ങനെ വേഗം ഗുരു അറിയാതെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അത് എടുക്കുന്നുണ്ടെങ്കിലും എടുത്ത് എസ്കേപ്പ് ആവാൻ കഴിയുന്നില്ല അങ്ങോട്ടേക്ക് ഗുരു വരുന്നത് കാണുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് അവർ ചാടി ഓടി എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ചാട്ടോ ഓട്ടോ അവരെ ടൈം ട്രാവലിലാണ് കൊണ്ടുവന്നെത്തിച്ചത് അത് അവര് പോലും അറിഞ്ഞിരുന്നില്ല അവർ ഓടി വന്ന് നിൽക്കുന്ന സമയം ചുറ്റിനുമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം കണക്കാണ് അവർക്ക് ആദ്യം ഫീൽ ആയത് മുന്നിൽ ഒരു പെൺകുട്ടിയുണ്ട് ആരാട നീയൊക്കെ ഈ പൂട്ടുകിടന്ന വീട്ടിൽ നിന്ന് നിനക്ക് എന്താണ് കാര്യം എന്നായിരുന്നു അവളുടെ ചോദ്യം ആ ചോദ്യം കേൾക്കുന്ന അവന്മാര് ഒന്നും മനസ്സിലാവാതെ ചുറ്റും മന്ദം നോക്കുന്നു ആരാ നീ ഇങ്ങനെ വിചിത്രമായി വസ്ത്രം ധരിച്ച നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അവര് സംസാരിക്കുമ്പോ നീ ഒക്കെ ആരാന്ന് ചോദിച്ച അവൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു പേടിച്ചവന്മാര് തിരിയുമ്പോഴേക്കും അല്ല ഈ പൂട്ടുകിടന്ന ബിൽഡിങ്ങിനകത്ത് നിന്ന് നിങ്ങൾ എങ്ങനെ വന്നത് എന്താകത്തു മോഷണമല്ലായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോഴാണ് തങ്ങളുള്ള സ്ഥലം അല്ലേത് തങ്ങൾ എങ്ങനെയോ മറ്റൊരു സ്ഥലത്ത് വന്നു പെട്ടിരിക്കുന്നു എന്നത് അവർക്ക് മനസ്സിലാവുന്നത് നീ ആരെന്ന് അവർ വീണ്ടും അവളോട് ചോദിക്കുമ്പോൾ ഞാൻ ഈ സ്ഥലത്തിന്റെ ഇൻചാർജാ പൂട്ടി കിടക്കുന്ന ഈ ബിൽഡിങ് ഞാനാ നോക്കി നടത്തുന്നത് എന്ന് പറയുന്ന അവളോട് പ്ലീസ് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എങ്ങനെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് മടക്കി അയക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നു ഓ പരിചയപ്പെടുത്താൻ മാറുന്നു നമ്മുടെ കഥാനായികയുടെ പേര് സിഒ എന്നാണ് സിഒഒക്ക് ആരാണിവർ എന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ അവർക്ക് എന്തോ സഹായം വേണം കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് തോന്നുന്നവൾ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ പണ്ട് ചില നാണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെച്ചൊന്നും ഇപ്പോ ജീവിക്കാൻ പറ്റില്ല ഇതൊക്കെ പഴയ കാര്യങ്ങളാ എന്തെങ്കിലും ഇതൊക്കെ വിറ്റിട്ട് എന്തെങ്കിലും ഒപ്പിച്ചേരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ പുരാതന വസ്തു സെയിൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് കാറിൽ കയറാൻ പറഞ്ഞപ്പോ തന്നെ കാറി എന്നൊരു കാര്യമേയും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ജിയോണും കൂട്ടുകാരും ആകെ പേടിച്ചിരുന്നു വിധമാണ് സിഒ അവരെ അതിലേക്ക് കയറ്റിയത് അങ്ങനെ സ്ഥലത്തെത്തുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആൾ ഇതൊക്കെ വർഷങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിനൊന്നും അത്രയും പഴക്കം തോന്നില്ല ഇതൊക്കെ പുത്തൻ പുതുതായിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടിയെന്നൊക്കെ വളരെ അമ്പരപ്പോടു കൂടി ചോദിക്കുന്നു കൂടാതെ അത്യാവശ്യം നല്ലൊരു തുക തന്നെ അയാൾ അതിന് വില്പനയ്ക്കായി പറയുന്നുണ്ട് അങ്ങനെ ആ പഴയ നാണയങ്ങളും കാര്യങ്ങളും ഒക്കെ വിറ്റുവിറക്കി കുറച്ച് കാശ് സിയോ വാങ്ങുകയും അതിൽ നിന്ന് ഇത് വിൽക്കാനായി ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതിനുള്ള ചെറിയൊരു തുക കമ്മീഷനായി എടുത്ത് ബാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കയ്യിലുള്ള നാണയമൊക്കെ വിട്ടിട്ട് എന്തിനാണ് ഈ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നതെന്ന് മട്ടിലായിരുന്നു അവൻ മരുടെ ഇരിപ്പ് കാരണം ഇന്നത്തെ കാലത്തെ കാശ് ഇതാണ് എന്നത് അവർക്ക് അറിയില്ലല്ലോ അവർക്ക് പണ്ടത്തെ കാലത്തെ നാണയങ്ങളല്ലേ അറിയൂ അവർ പിന്നീട് കയ്യിലുള്ള കാശ് കൊണ്ട് ഇപ്പോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അറിയാതെ വിശക്കുന്നു എന്നും പറഞ്ഞു ബഹളം വെക്കാനും തുടങ്ങുമ്പോ സിഒഒ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിസയാണ് അവൾ വാങ്ങിക്കുന്നത് ആദ്യം അത് കാണുമ്പോൾ ഇത് എന്ത് ഇത് എങ്ങനെ കഴിക്കും എന്നൊക്കെ മനസ്സിലാവതെ അവർ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു വാ കഴിക്കുന്ന ടീം അതങ്ങ് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ആസ്വദിച്ച് അവര് കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത് അങ്ങനെ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് അവർ കഴിക്കുന്ന ഫോട്ടോ അവൾ ക്ലിക്ക് ചെയ്യുന്നു ഈ ഫോട്ടോ എന്താണ് ക്യാമറ എന്താണ് എന്നൊന്നും അറിയാത്ത അവർ ഈ നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആചാരമുണ്ട് കഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ചിത്രം എടുക്കുമെന്ന് അവൾ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നന്നായി പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ആക്ച്വലി അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാനായി പോയി ോ ഈ ടൈം ട്രാവൽ സംഭവിച്ചത് പക്ഷെ അന്ന് അവർ മോഷ്ടിച്ചത് വെറും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരുന്നില്ല ഒരു ബുക്കും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പോയപ്പോൾ ജയെ കൈക്കിലാക്കിയിട്ടുണ്ടായിരുന്നു ആ ബുക്ക് അവരെ ഇങ്ങനെ ഒരു ടൈം ട്രാവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നവർ ഊഹിക്കുന്നു പക്ഷേ ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോകും എന്നതാണ് അവരുടെ മുന്നിലെ പ്രശ്നം പക്ഷെ ടൈം ട്രാവൽ ചെയ്തപ്പോൾ ആ ബുക്ക് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പൊ ആ ബുക്ക് ഇവിടെ പുരാതന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയത്തിലുണ്ട് അത് അതന്വേഷിച്ച് അവർ അവിടെ ചെല്ലുന്നു ആ ബുക്കിലെ കാര്യങ്ങൾ വെച്ച് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ടെങ്കിലും ശരി എന്തായാലും ഇത്രയായില്ലേ ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ ഞാൻ പോകാണെന്ന് പറഞ്ഞു സിയോ അവിടെ നിന്ന് പോകാനെ ഒരുങ്ങുമ്പോ ആ ബുക്ക് അപ്രത്യക്ഷ ണ്ട് അവർ കടന്ന് നില വിളിക്കുമ്പോ ശബ്ദം കേട്ടോ എന്തിനെങ്ങനെ ബഹളം വെച്ച ആൾക്കാരെ കൂട്ടുന്നതെന്ന് ദേഷ്യപ്പെടുന്ന സമയത്താണ് ആ ബുക്ക് വീണ്ടും അവിടെ പ്രത്യക്ഷമാവുന്നത് അപ്പൊ ഈ ബുക്ക് ഇപ്പൊ ഇങ്ങനെ പോയത് സിയോ ഇവിടെ നിന്ന് മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് അതിപ്പോ തിരിച്ചു വന്നത് സിയോ ഇവിടെ വന്നതുകൊണ്ടാണ് എന്നത് അവർക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ ഇവൾ കൂടെ ഉണ്ടെങ്കിലായിരിക്കാം തങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായി എളുപ്പമാവുക എന്ന് കണക്ക് കൂട്ടുന്ന സിയോൺ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായി നീ സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഞാൻ നിന്റെ പേരിൽ സ്ഥലം എഴുതി വെക്കാം അത് നിന്റെ കാലം എത്തുന്ന സമയത്ത് നിനക്ക് വലിയൊരു മുതൽ വലിയ തുകയ്ക്ക് തന്നെ നിനക്കത് വിൽക്കാൻ സാധിക്കുമെന്നല്ല അവളെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ ആ പ്രലോഭനത്തിൽ അവൾ വീഴുന്നുണ്ട് കാരണം പണ്ട് കാലത്ത് ചൂളു വിലക്കി മേടിച്ചിടുന്ന സ്ഥലമൊക്കെ വലിയ തുകയ്ക്ക് പിന്നീട് മറച്ചു വിറ്റ കഥകളൊക്കെ നമ്മുടെ ചുറ്റിനു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ അപ്പൊ അവൾക്കതങ്ങ് ഇഷ്ടപ്പെടുന്നു ശരി സഹായിക്കാമെന്ന് സിഒ സമ്മതിക്കുന്നു അങ്ങനെ ആ ബുക്ക് എടുക്കുമ്പോൾ അതിൽ ടൈം ട്രാവലിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുവഴി തിരിച്ചു പോകാനായി ചില സ്ഥലങ്ങളുടെ പേരും കുറിച്ചിരിക്കുന്നു അങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലായി ചെന്ന് ടൈം ട്രാവൽ സംഭവിച്ച് തിരിച്ചിവർക്ക് പോകാൻ പറ്റുമോ എന്ന് ായി സിഒ അവരെ സഹായിക്കുന്നു അതിനായി അവർ യാത്ര പുറപ്പെടുന്ന സമയം ഒരു ഏഴെട്ട് സ്ഥലങ്ങള് പോയി നോക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് പേരും കൂടി ഒന്നിച്ചോരോ സ്ഥലങ്ങളിൽ പോകുന്നതിലും നല്ലത് ഗ്രൂപ്പായി പിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് ആയി പോയി നോക്കുന്നതാണ് എന്ന തീരുമാനം അവർ എടുക്കുന്നുണ്ട് അങ്ങനെ സിഒയും ജിയോണും ഒന്നിച്ചും ജെയും ചാങ്ങും ഒന്നിച്ചുമാണ് ഇപ്പൊ ഗ്രൂപ്പായി പിരിഞ്ഞ് സ്ഥലം നോക്കാനായി പോകുന്നത് അങ്ങനെ ഒന്നിച്ച് സിയോയും ജിയോണും ഒരു സ്ഥലം നോക്കുമ്പോ അവിടെ ഇവർ ഉദ്ദേശിച്ച സ്ഥലമല്ല എന്ന് തോന്നി തിരിച്ച് ജെയും ചെങ്ങനെയും അന്വേഷിച്ചു പോകുന്നുണ്ട് ും ആ സമയത്ത് മനുഷ്യരെ കടത്തുന്ന മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയി അവരുടെ അവയവങ്ങളൊക്കെ എടുത്ത് ഭിക്ഷയൊക്കെ എടുക്കാൻ വേടുന്ന ഒരു മാഫിയിൽപ്പെട്ട രണ്ടുപേർ അവരെ കടത്തിക്കൊണ്ട് പോവാനായി നോക്കുന്നതാണ് ഇവർ കാണുന്നത് വേഗം തന്നെ എന്തെങ്കിലും കൃത്യസമയത്തെത്തി അവരെ സേഫ് ആക്കുന്നു അല്പം ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതന്നെ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് ഇവന്മാരുടെ പൊടി പോലും കിട്ടില്ലായിരുന്നല്ലോ എന്ന് സിയോയ്ക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആ സമയത്ത് അവൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നു സിയോ ഇങ്ങനെ ഈ പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നത് അവളുടെ അമ്മ കാണുന്നുണ്ട് അമ്മയാണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈവൻ സിയോയ്ക്ക് സോൾ എന്ന സ്ഥലത്ത് പോയി അവിടെ വർക്ക് ചെയ്യണം അവിടെ ജീവിക്കണം എന്നതൊക്കെയാണ് ആഗ്രഹം കാരണം ഇപ്പൊ ഇവർ ജീവിക്കുന്ന കൊറിയയിലെ ഈ സ്ഥലത്തേക്കാൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് ആണ് സിയോൾ ബെറ്റർ ആയ പ്ലേസ് ആണ് സോൾ പക്ഷെ അവിടെ പോകാൻ പോലും അമ്മ അവളെ സമ്മതിക്കില്ല കാരണം അത്ര സ്ട്രിക്റ്റ് ആയി തന്റെ കൂടെ തന്നെ നാട്ടിൽ തന്നെ കൺവെട്ടത്ത് തന്നെ മകള് നിൽക്കണമെന്നൊക്കെയുള്ള ചിന്തയാണ് അമ്മയ്ക്കുള്ളത് എന്തായാലും അങ്ങനെയുള്ള അമ്മ ആരെന്ന് പോലും അറിയാത്തേ ഈ മൂന്ന് പേരെയും കൊണ്ട് അവൾക്ക് അറിഞ്ഞു നടക്കുന്നത് അറിഞ്ഞ് നല്ല രീതിയിൽ അവളോട് ബഹളം വെക്കുമ്പോ അമ്മമാര് പേരും ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ അമ്മയുടെ മോളല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ല അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കരമായി റിക്വസ്റ്റ് ചെയ്യുന്നു ടൈം ട്രാവൽ ചെയ്തതാണെന്നെല്ലാം മറിച്ച് തങ്ങൾ വീട് നഷ്ടപ്പെട്ടവരാണ് എവിടെയായിരുന്നു തങ്ങളുടെ നാട് എന്നത് അറിയില്ല അപ്പൊ അത് കണ്ടുപിടിച്ച് തരികയാണ് സിഒ ഞങ്ങൾക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതുവരെ സിഒയെ ഞങ്ങളുടെ കൂടെ വിടണമെന്നാണ് അമ്മയോട് അവർ വളരെയധികം റിക്വസ്റ്റ് ചെയ്യുന്നത് അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇത് അടവൊന്നും അല്ല കാര്യമായ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അമ്മ സഹായിച്ചോളാനായി സിഒക്ക് പെർമിഷൻ നൽകുന്നു അങ്ങനെ ഇവർ അടുത്ത ദിവസം തന്നെ വീണ്ടും യാത്ര തുടരുന്നുണ്ട് ഇവരുടെ ആ സ്ഥലം അന്വേഷിച്ചു ആ പോകുന്ന പോക്കിൽ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കാൻ പോവാ അതിന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോഴത്തെ മനുഷ്യരിൽ ിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്ന ഈ ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞു മുടി വെട്ടാനും ഡ്രസ്സൊക്കെ മാറ്റാനും തുടങ്ങുന്നത് കണ്ട് സിയോ പേടിച്ച് നിലവിളിക്കുന്നു പക്ഷേ ആ സമയത്താണ് അതൊക്കെ അവളുടെ സ്വപ്നമായിരുന്നു എന്നവൾ തിരിച്ചറിയുന്നത് യാത്രക്കിടയിൽ ഡ്രൈവ് ചെയ്ത ക്ഷീണത്തിൽ അവൾ എപ്പോഴും മയങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ അവർ ഇപ്പോ സ്ഥലം തപ്പി സിയോളില് സോളിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ സിയോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണെന്ന് അറിയാവുന്നത് കൊണ്ട് നന്നായി എൻജോയ് ചെയ്തവർക്ക് അരങ്ങേടിച്ചു നടപ്പുണ്ട് എന്തെങ്കിലും ഇവർ ഇത്ര അന്വേഷിച്ചിട്ടും ഇവർക്ക് ആ സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു ഇവർ ആ ബുക്കിനെ പറ്റി നെറ്റിൽ തപ്പിയാണ് ഈ സ്ഥലങ്ങളുടെ പേര് കണ്ടെത്തിയത് പക്ഷെ അന്വേഷിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഒരു തീരുമാനം ജോൺ എടുക്കുന്നുണ്ട് അവൻ അത് പ്രകാരം ആയി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സിയോയുടെയും തന്റെ മറ്റു രണ്ട് സുഹൃത്തുക്കളുടെയും അടുത്ത് ചെന്ന് നാളെ നമ്മൾ പോവാണ് എല്ലാവരും അതിനുവേണ്ടി തയ്യാറായിരുന്നോ എന്ന് ഓർമ്മിപ്പിക്കുന്നു അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സിയോ അപ്സെറ്റ് ആവുന്നുണ്ട് കാരണം ഇത്ര നാള് അവൾ അപ്രതീക്ഷിതമായ രീതിയിൽ അവളുടെ ലൈഫിലേക്ക് കൂടിയ ഇവർ പിന്നീട് അങ്ങോട്ട് സദാസമയം അവളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഇവർ പരസ്പരം കമ്പനി എൻജോയ് ചെയ്ത് വരായിരുന്നു അവൾക്ക് ഇവർ ആരോഗ്യമായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പോകുന്നു എന്ന് കേൾക്കുമ്പോ അവൾക്ക് അത് ഭയങ്കരമായ സങ്കടമായിട്ടുണ്ട് എന്തേലും അങ്ങനെ അടുത്ത ദിവസാവുന്നു തിരിച്ചു പോകാനായി ജിയോൺ കണ്ടെത്തിയെന്ന് പറഞ്ഞ വഴി മ്യൂസിയത്തിലുള്ള ആ ബുക്ക് എങ്ങനെയും കൈപ്പറ്റുക അത് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ തങ്ങൾക്ക് തിരിച്ചു പോകാനായുള്ള ആ ഒരു സ്ഥലം കണ്ടെത്താൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചവർ ആ മ്യൂസിയത്തിൽ ആരും അറിയാതെ ബുക്ക് മോഷ്ടിക്കാനായി പോകുന്നുണ്ട് നല്ല ഉണ്ടെങ്കിലും ഒരുവിധം ആ ബുക്കിന്റെ അടുത്ത് അവർക്ക് എത്താനായി സാധിക്കുന്നു അത് കൈ കൊണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്ന സമയത്ത് മുന്നേ ഈ ബുക്ക് മോഷ്ടിച്ച ജയിക്ക് ഇതല്ലല്ലോ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായി പോയതും താൻ എടുത്ത പുസ്തകം വ്യത്യസ്തമായിട്ടുണ്ടല്ലോ ഇതിലും കൂടുതൽ പേജ് അന്ന് അതിലുണ്ടായിരുന്നു ല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് ഫേക്ക് ആയ ഒരു ബുക്കാണെന്ന് അവൻ തിരിച്ചറിയുന്നു എന്നിരുന്നാലും ഒറിജിനൽ ആ ബുക്ക് എവിടെയാണുള്ളതെന്ന് അവർ കണ്ടെത്തുന്നു അങ്ങനെ ആ ബുക്കിൽ പറയുന്ന ടൈം ട്രാവലിന് ശേഷം മടങ്ങി പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് തിരിച്ചു പോകാനായി അവർ തയ്യാറെടുപ്പ് നടത്തുകയാണ് വളരെ ഇമോഷണലായി അവർ സിയോയോട് യാത്ര പറയുന്നു അവളും വളരെ അപ്സെറ്റായി എന്നാൽ ഇത് അനിവാര്യമാണ് അവർ പോയല്ലേ പറ്റൂ എന്ന തിരിച്ചറിവിൽ സങ്കടമുണ്ടെങ്കിലും അവരെ യാത്രയാക്കുന്നു അങ്ങനെ തിരിച്ച് തങ്ങളുടെ ആ ഒരു ഗുരുകൂലത്തേക്ക് മൂന്നുപേരും എത്താണ് എവിടെ പോയി കിടക്കാറുണ്ടോ നീ ഒക്കെ എക്സാം െന്ന് പറഞ്ഞിട്ടും പഠിക്കാതെ കറങ്ങി നടക്കാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അവരെ വഴക്കും പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല അവരുടെ മനസ്സിൽ ആ സമയത്ത് പോകുന്ന ചിന്തയെല്ലാം ഗുരുവിന്റെ അടുത്ത് നിന്ന് ഗുരു അറിയാതെ മോഷിച്ച ആ ഒരു ബുക്കാണല്ലോ ടൈം ട്രാവലിലേക്ക് അവരെ കൊണ്ടുപോയത് അതേ ടീം അതേ ബുക്കിന്റെ സഹായത്തോടു കൂടിയാണ് തിരിച്ച് അവർ വന്നതും എന്തുകൊണ്ട് ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും കഴിവുള്ള ബുക്ക് ഇങ്ങനെ ഗുരുവിന് കൊടുക്കണം ഇതേ കണക്ക് ഒരു ഫേക്ക് ബുക്ക് ഉണ്ടാക്കി നമുക്ക് വെച്ചാ പോരെ ഇപ്പോ മ്യൂസിയത്തിൽ തന്നെ ഒറിജിനൽ ബുക്ക് ഒന്നും അല്ല ഇരിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഉണ്ടാക്കി അതേ കാണും കൊറഞ്ഞ നമുക്ക് ഉണ്ടാക്കി കൊടുത്താ പോരേ എന്ന് അവർ മനസ്സിലാക്കുന്നു ഇതുണ്ടെങ്കിൽ സിഒഒ ഇടയ്ക്കിടക്ക് പോയി കാണാമെന്ന് അവർക്കറിയാം കൂടാതെ ജിയോൺ അപ്പോഴേക്കും സിഒഒയുടെ ഒരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊനിഷ്ട പരിപാടി കൂട്ടുകാർ പ്ലാൻ ചെയ്യുമ്പോ വേണ്ടാന്നൊക്കെ ആദ്യം തടസ്സം പിടിക്കും പിന്നെ കൂട്ടുകാർ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ അതിൽ വീഴുവെങ്കിലും വേണ്ടാന്ന് തടസ്സം പിടിക്കാറുണ്ടല്ലോ പക്ഷേ ഇത്തവണ ഇങ്ങനെ ഉടായ്പൂക്ക് നമുക്ക് ഇതിനു പകരം അവിടെ വെക്കാമെന്ന് കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് അവൻ തടസ്സം പിടിക്കുന്നില്ല കാരണം ഇതുണ്ടെങ്കിൽ തനിക്ക് ഇടയ്ക്ക് സിഒഒയെ കാണാമെന്ന് അവൻ അറിയാം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിയോ എപ്പോഴത്തേക്കും കണക്ക് ഈ പുരാതന കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഗാർഡ് അവിടെ എത്തുന്ന വിസിറ്റേഴ്സിന് ഒരു ഗൈഡായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അവളുടെ ആരോ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന അവൾ ഞെട്ടിപ്പോന്നു കാരണം അവിടെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജിയോ എന്നെ കാണാണ് അവൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് തനിക്കായി വന്നിരിക്കുന്നു എന്നത് അവൾക്ക് മനസ്സിലാവുന്നു കാരണം അവളും അവനും കൂട്ടുകാരും കൂടെ ആ കാലിൽ ആ ഒരു കാലയളവിൽ അവനെ പ്രണയിക്കാനായി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ എങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ രണ്ടുപേരും രണ്ട് ടൈം ലൈനില് ജീവിക്കുന്നവരായതുകൊണ്ട് യാതൊരു വിധ പിടുത്തമില്ലെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന അവനെ വീണ്ടും ഇങ്ങനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നിൽക്കുന്ന സി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു ടൈം ട്രാവൽ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ